നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നവംബർ 22-നാണെങ്കിൽ നവംബർ 17-ന് ബ്രസീലിന് മറ്റൊരു സുപ്രധാന കളിയുണ്ട്. എതിരാളികൾ കൊളംബിയയാണ്. കൊളംബിയയിൽ പോയിട്ട് കളിക്കണം. ആ കളി അത്ര എളുപ്പമായിരിക്കില്ല, വളരെ ഫിസിക്കലായിട്ടുള്ളൊരു പോരാട്ടമായിരിക്കുമെന്ന് പറയുന്നു ബ്രൂണോ ഗുയിമാരസ്. അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളി വേറെ, അതെല്ലാ അർത്ഥത്തിലും ഒരു ത്രില്ലറായിരിക്കും, സമ്മതിക്കുന്നു. പക്ഷേ കൊളംബിയക്കെതിരെയുള്ള കളിയിലാണ് ഞങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആ കളി വളരെ ഫിസിക്കലായിട്ടുള്ള പോരാട്ടമായിരിക്കുമെന്ന് ബ്രൂണോ ഗുയിമാരസ് പറയുമ്പോൾ, നമുക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. എത്ര എത്ര കളികളിലാണ് കൊളംബിയ വേഴ്സസ് ബ്രസീൽ മത്സരങ്ങളിൽ ഈ രൂപത്തിലുള്ള ഫിസിക്കൽ ഡ്യുവൽസ് ഉണ്ടാവുകയും കളിക്കാർ അടിപൊട്ടുന്നതിൻ്റെ വക്കിൽ വരെ എത്തുകയും ചെയ്തിട്ടുള്ളത്. നെയ്മർ ജൂനിയറുടെ നട്ടെല്ലിന് മുട്ടുകാല് കയറ്റിയ, ഗുണ്ടാ സ്റ്റൈലിൽ മുട്ടുകാല് കയറ്റിയ സുനികയെ ഓർമ്മയില്ലേ? അതിനുശേഷം നടന്ന മത്സരത്തിൽ, ആ കളിക്ക് ശേഷം പിന്നെ ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രതികാരം തീർക്കാനായിട്ട് ശ്രമിക്കുന്ന നെയ്മർ ജൂനിയറെ പലപ്പോഴും നമ്മൾ കണ്ടു. അദ്ദേഹം ഫൈനൽ വിസിൽ അടിച്ചതിന് ശേഷവും കൊളംബിയൻ താരത്തിന് നേരെ പന്തടിച്ചതിന് നെയ്മർ ജൂനിയർക്ക് റെഡ് കാർഡ് കിട്ടിയ സംഭവം ഓർമ്മയില്ലേ? അതൊരു കോപ്പ അമേരിക്ക പോരാട്ടമായിരുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങളിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് വളരെ സ്പൈസി ആയിട്ടുള്ള പോരാട്ടമായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ബ്രൂണോ ഗുയിമാരസ് നൽകുന്നത്. ഇന്നലെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്കറിയാം ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന ഒരു സെപ്പറേറ്റ് ഗെയിമാണ്, വ്യത്യസ്തമായ ഗെയിമാണ്, മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒബ്വിയസ്ലി അതങ്ങനെയാണ്. എന്നാൽ അത് ഞങ്ങൾ മനസ്സിൻ്റെ ഒരു മൂലയിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കൊളംബിയക്കെതിരെയുള്ള കളിയിലാണ്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫിസിക്കൽ ഗെയിമായിരിക്കും കൊളംബിയക്കെതിരെ. ഞങ്ങൾ അതിലാണിപ്പോൾ കൂടുതലായിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം, ആ കളിക്ക് ശേഷം ഞങ്ങൾ അർജൻറ്റീനയെക്കുറിച്ച് ചിന്തിക്കും. തീർച്ചയായിട്ടും അവരിലും ഞങ്ങളെപ്പോലെ പുതിയ താരങ്ങൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണല്ലോ ഞങ്ങളും കടക്കുന്നത്. എന്തും സംഭവിക്കാം, ഇതൊരു ഡിഫറൻറ്റ് ഗെയിമാണ്. എല്ലാവരും മത്സരം ആസ്വദിച്ച് കളിക്കാൻ തന്നെയാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഓപ്പണൻസിനെതിരെയുള്ളൊരു കളിയാണ്. യൂറോപ്പിൽ കളിക്കുന്ന കുറേ താരങ്ങൾ ഇപ്പോഴുണ്ട്. നമുക്കറിയാം അവിടെ വളരെ ഹോട്ടായിരിക്കും, വളരെ ചൂടേറിയ ഒരു കാലാവസ്ഥയായിരിക്കും. ഒപ്പം ഫാൻസ് വളരെയധികം ആ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയും ചെയ്യും. മത്സരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു വിജയം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതിലേക്ക് എത്താൻ കഴിയുമെന്ന്. അവിടെ വാഴെങ്കിലും വളരെ ഹോട്ടായിരിക്കും, ക്വൈറ്റ് ഹോട്ടായിരിക്കും, ഫിസിക്കൽ ഗെയിമായിരിക്കും. ഒരുപാട് ബിഗ് നെയിം പ്ലെയേഴ്സ് ടീമിലുണ്ട് താനും. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ബട്ട് വി ക്യാൻ വിൻ എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഗുയിമാരസ് പറയുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവെത്താം.